ചെങ്ങായിമാരെ ഇന്ന് നമ്മളൊരു ബ്രെഡഡ് പഴംപൊരിയാണ് റെഡിയാക്കാൻ പോകുന്നത്. ആ പേര് പോലെ തന്നെ വെസ്റ്റേണും നാടനും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ്. ഇടിവെട്ടൈറ്റാണ്, സിമ്പിളാണ്, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന അതേ ടൈം തന്നെ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടി അങ്ങോട്ട് തുടങ്ങാം. ആദ്യമായിട്ട് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ നോക്കിയെടുക്കുക. പിന്നെ ഒരു 3 കൊയിന്റെ മുട്ട, അതിന്റെ കൂടെ 6 അല്ലെങ്കിൽ 7 പീസ് ബ്രെഡ് കൂടെ എടുക്കുക. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് 4 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ കനം കുറച്ചങ്ങോട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പീസിന് ഇച്ചിരി വലിപ്പം കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മുടെ 3 കൊയിന്റെ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല രീതിയിൽ കലക്കി അങ്ങോട്ട് എടുക്കുക. അടിച്ചങ്ങോട്ട് കലക്കണം. ഈ അടിച്ച് കലക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് അങ്ങോട്ട് കലക്കുക. ഇനി നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതായത് പുട്ടുപൊടി, വെള്ള പൊട്ടുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് കഴിക്കുമ്പോൾ ഒരു കറുമുറ ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഈ അരിപ്പൊടി ഇടുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുക. പഞ്ചസാര ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, കാരണം നല്ല പഴുത്ത പഴമാണെങ്കിൽ അതിന് നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. ഇനിയും ചെറിയൊരു കലാപരിപാടി ഉണ്ട്, നമ്മുടെ ബ്രെഡ്. ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. 7 പീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി പൊടിച്ചെടുത്തത് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റുക. ഇനി നമ്മുടെ സ്ഥിരം കലാപരിപാടി, ഇനി ഒരു കുഴിയുള്ള ഒരു പാത്രം എടുക്കുക, സ്റ്റൗ കത്തിക്കുക. ഇനി പാൻ ചൂടാകുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മളിത് ബ്രെഡ് പൊടിച്ചതിനകത്ത് മുക്കിയിട്ടാണ് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ നേന്ത്രപ്പഴം നൈസ് ആയിട്ട് ഈ പൊടിച്ച ബ്രെഡിനകത്തോട്ട് ഇട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അവനെ ആ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഇടുക. അപ്പൊ ഒരു സൗണ്ട് അങ്ങോട്ട് വരും, എന്റെ സാറയാമാണോ. എന്നിട്ട് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ അങ്ങനെ ഏകദേശം ഇതുപോലൊരു ബ്രൗൺ കളർ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കോരി മാറ്റണം. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചായയുടെ കൂടെ ഇവൻ ബെസ്റ്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു മറ്റൊരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ അറിയിക്കുക. ഓക്കെ ചങ്ങായിമാരെ, ബൈ ബൈ.